ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളും അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മൈദ മാവിന്ന് കുഴച്ചെടുക്കണം. ഇതിനായി 2 കപ്പ് മൈദയിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ നെയ്യും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി 15 മിനിറ്റ് അടച്ചു വെക്കുക. ഇനി ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് നേരത്തെ വേവിച്ച് വെച്ച് ഇറച്ചിയാണിത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ശേഷം ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 വലിയ ഉള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒതുക്കിയതും ചേർക്കുക. ഇതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടി, 1/2 ടീസ്പൂൺ ഇറച്ചി മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഇറച്ചി ഒതുക്കിയതും കൂടി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാല ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദ മാവ് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ശേഷം 1 ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് മൈദാപ്പൊടി വിതറി ഇതേപോലെ കട്ടി കുറച്ചൊന്ന് ഇത് പരത്തിയെടുക്കാം. ഇത് ഞാനെല്ലാം തന്നെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല ഫില്ല് ചെയ്യാം. ഇതിനായി 1 പലകയിലോട്ട് ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് മസാല വളരെ കനം കുറച്ച് പരത്തിയെടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ വെച്ച് സൈഡ്സ് എല്ലാം തന്നെ ഒന്ന് നല്ലതുപോലെ മടക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി 1 പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം അതിലോട്ട് ഒന്നെടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇതൊന്ന് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് എണ്ണയിൽ നിന്ന് വളരെ നന്നായിട്ട് തന്നെ ഡബിൾ സൈസായി പുള്ളി വന്നിട്ടുണ്ട്. ഒരു പൂരിയുടെ പരുവമായിട്ടുണ്ട്. ഇനി എല്ലാം തന്നെ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോവുമായി വരുന്നവരേക്കും ബൈ.